രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവോടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വയനാട് മണ്ഡലം പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വന്നതോടെ വീണ്ടും ഒരു ഗ്ലാമർ മണ്ഡലം തന്നെയായി മാറുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ രാഷ്ട്രീയ പോരാട്ടമെന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ട പൊളിക്കാൻ എൽ ഡി എഫും എൻ ഡി എയും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കാനുള്ള ശ്രമത്തിലാണ്. തൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്നുവെന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെയാണ് വയനാട് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമായത്. വയനാടിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർത്താൻ ദേശീയ നേതാവുണ്ടാകുമെന്ന വാഗ്ദാനവും വോട്ടർമാർക്ക് യു ഡി എഫ് നൽകുന്നു. ഓരോ മണ്ഡലത്തിലും എം പിമാർക്കും എം എൽ എമാർക്കും ചുമതല നൽകിയാണ് യു ഡി എഫ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഭൂരിപക്ഷം 500,000 നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെക്കാൾ 500,000+ മഹാഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധിയിൽ വലിയ ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തിലേക്ക് അവർ കടന്നുപോകും. ഇ എസ് ബിജിമോൾ, സത്യം മുഖേരി എന്നിവരിലേക്കാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വം എത്തി നിൽക്കുന്നത്. 6 എം പി ഇല്ല മണ്ഡലമാക്കി വയനാടിനെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടുവെന്നതും എൽ ഡി എഫ് പ്രചാരണ ആയുധമാക്കും. ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം വൈകിയത് പാർലമെന്റിൽ ഉന്നയിക്കാൻ പോലും വയനാട്ടിൽ നിന്നും ആരുമില്ലാത്ത അവസ്ഥയിലാക്കിയ യു ഡി എഫിന് ജനം മറുപടി നൽകുമെന്നും എൽ ഡി എഫ് വ്യക്തമാക്കുന്നു. വയനാടിൻ്റെ ഈ പ്രയാസത്തിൻ്റെ ഇടക്ക് കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ് ഇലക്ഷൻ കടന്നു വന്നിട്ടുള്ളത്. ഒരു എം പി എന്നുള്ള നിലക്ക് ഈ കഴിഞ്ഞ 6 വയനാട് ജില്ലയ്ക്ക് ഒരു പരിഗണനയും ഒരു എം പി എന്നുള്ള നിലക്ക് എം പി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആ തരത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ് ഇവിടെ കടന്നു വരുന്നത് എന്ന് പറയുന്നു. ഈ ജില്ലയിലെ സാന്നിധ്യമായി ഈ ജില്ലക്കാർക്ക് എപ്പോഴും പ്രാപ്യമാകുന്ന ഇവിടുത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എം പി വേണം എന്ന് വയനാട്ടുകാർ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് എൻ ഡി എ തീരുമാനം. കേന്ദ്രമന്ത്രിമാരെയടക്കം രംഗത്തിറക്കി വോട്ടുറപ്പിക്കാനാണ് മുന്നണിയുടെ നീക്കം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി അംഗങ്ങളിൽ നിന്ന് അഭിപ്രായ സർവേ നടത്തിയിരുന്നു. ഇതിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ കൂടി പരിഗണിക്കും. എ പി അബ്ദുള്ളക്കുട്ടി, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് മത്സര രംഗത്തേക്ക് പരിഗണിക്കുന്നത്. 18 നടക്കുന്ന എൻ ഡി എ യോഗത്തിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമുണ്ടാകും. അമൃത ന്യൂസ്, വയനാട്.